نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാധാനീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം നിലനിർത്തി വരാനിരിക്കുന്ന അനശ്വരമായ പരലോക ജീവിതത്തിൽ വിജയം വരിക്കുന്ന വിവേകികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട്, ധർമ്മനിഷ്ഠ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുന്ന സന്മാർഗ സരണിയിൽ മരിക്കുവോളം സഞ്ചരിക്കുവാനുള്ള സൗഭാഗ്യം അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം, സൂറത്തു ആലി ഇംറാനിലെ 186-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. പുതുതായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും അരിക്കാക്കുന്നതിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ലോകത്തിൻ്റെ ഗുരുനാഥനെ കോടിക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികളുടെ മാതൃകാ പുരുഷനെ പരിഹാസ്യമാക്കി തീർക്കുന്ന, അങ്ങനെ പരിഹാസ്യരായി തീരുന്ന നേർചിത്രങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആരെയും വിമർശിക്കാം. പക്ഷേ വിമർശനം പരിഹാസമല്ല, നിന്ദ്യതയുണ്ടാക്കുന്ന, വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന സംഗതികളായി തീരാൻ പാടില്ല. ന്യായമായി
യുക്തിഭദ്രമായി മാന്യമായി ഇസ്ലാമിനെയും പ്രവാചകനെയും വിശുദ്ധ ഖുർആനിനെയും ഒക്കെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും വിമർശനത്തിന്റെ മുമ്പിൽ ചൂളിപ്പോകുന്ന വിധത്തിലുള്ള ആദർശ ആശയ പാപ്പരത്വം ഇസ്ലാമിക പ്രമാണങ്ങൾക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിമർശിക്കുന്ന പതിവ് ഇന്നോ ഇന്നലെയോ കണ്ടുവരുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ മാത്രമല്ല വിമർശനം നടന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 11-ാമത്തെ ആയത്തിൽ وَمَا يَتِيهِمْ مِنْ رَسُولٍ إِلَّا كَانُوا بِهِ يَسْتَهْزِئُونَ. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു പ്രവാചകനും കടന്നു വന്നിട്ടില്ല. പ്രബോധിത സമൂഹത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്തൊക്കെ إِلَّا كَانُوا بِهِ يَسْتَهْزِئُونَ, അവരൊക്കെ പരിഹാസ്യരായി തീർന്നിട്ടുണ്ട് അഥവാ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പിന്നെ ഏത് രൂപത്തിലായി തീർന്നു എന്നതിനും ചരിത്രം സാക്ഷിയാണ്. ആർക്കാണ് അടിസ്ഥാനപരമായി ഐഹിക പാരത്രിക ജീവിതത്തിൽ രക്ഷയുള്ളത്, ഇസ്സത്തുള്ളത്, നിലനിൽപ്പുള്ളത്, മോചനമുണ്ടായത്? വിശുദ്ധ ഖുർആനിന്റെ വിവിധ സൂക്തങ്ങളിലൂടെ ചരിത്ര പരിപ്രേക്ഷ്യങ്ങൾ അനുവാചകർക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ഖാതമുൽ അംബിയ. പ്രവാചകൻ നിരന്തരമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങൾക്ക്, ന്യായമായ വിമർശനങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ, റിനൗണ്ട് സ്കോളേഴ്സ് വേൾഡ് വൈഡായി ആഗോളതലത്തിൽ തന്നെ അതിമനോഹരമായി അർത്ഥഗർഭമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദീദാസിനെ പോലെയുള്ള, ജാക്കിർ നായിക്കിനെ പോലെയുള്ള താരതമ്യ പഠനം, മതതാരതമ്യ പഠനം നടത്തുകയും ലോകത്തിൻ്റെ വിമോചനത്തിൻ്റെ മോക്ഷത്തിൻ്റെ മാർഗമായി ഇസ്ലാമിനെ യുക്തിഭദ്രമായി പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എതിരെ വരുന്ന വിമർശനങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ദീദാത്ത് മരണപ്പെട്ടു, സാക്കിർ നായിക്ക് ആ നിയോഗമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഏത് വിമർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും മാന്യമായി ക്ഷമയവലംബിച്ച് സഹനത്തോടുകൂടി തന്നെ ഈ വിഷയങ്ങളെ നോക്കിക്കണ്ട് പ്രബോധന പ്രവർത്തനങ്ങളുമായി പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു റിലീജിയസ് പേഴ്സണാലിറ്റി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്ലേഷിക്കുന്ന, സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ മാർഗമായി, മാതൃകയായി, വഴിയും വെളിച്ചവുമായി സ്വീകരിക്കുന്നു എങ്കിൽ അത് റിനൗഡ് പേഴ്സണാലിറ്റിയായി അറിയപ്പെട്ടത്, ആകർഷിക്കപ്പെട്ടത്, അനുധാവനം ചെയ്യപ്പെടുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തിനേറെ ഈ അടുത്ത് വന്ന റിപ്പോർട്ടിൽ വരെ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒറിജിനൽ ഓതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതിൽ ആർണോൾഡ് വാൻഡൂൺ എന്ന് പറയുന്ന നെതർലൻഡിലെ അഥവാ ഹോളണ്ടിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഹോളണ്ടിൽ ഫിത്ന എന്ന് പറയുന്ന അധിക്ഷേപ സിനിമ ഇറക്കിയിട്ടുള്ള മനുഷ്യൻ, ഇസ്ലാം വിരുദ്ധ സിനിമയുടെ ഡയറക്ടർ, നെതർലൻഡ് പാർലമെന്റേറിയൻ, ഡച്ച് ഫ്രീഡം പാർട്ടി നേതാവ്, രൂക്ഷമായ ഇസ്ലാം വിമർശകൻ, അദ്ദേഹം ഈ അടുത്ത് കുടുംബസമേതമാണ് ഇസ്ലാം സ്വീകരിച്ച് ദുബായിൽ വെച്ച് നടന്ന സാക്കിർ നായിക്കും സുദൈസുമൊക്കെ പങ്കെടുത്ത പീസ് കോൺഫറൻസിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് ഉംറക്കൊക്കെ പിന്നീട് സൗദിയിൽ പങ്കെടുത്ത് മുമ്പത്ത് പോയത്. ഡാനിയൽ സ്ട്രീക്ക് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൽ ആന്റി മിനാരിറ്റി ക്യാമ്പയിൻ സംഘടിപ്പിച്ച അതിന്റെ സംഘാടകരിലെ പ്രമുഖനാണ് ഡാനിയൽ സ്ട്രീക്ക് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡിലെ പീപ്പിൾസ് പാർട്ടിയുടെ പ്രമുഖ നേതാവ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിക് മസ്ജിദുകളെയും ഇസ്ലാമിനെയും ഒക്കെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. കാരണം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുകയാണ്, കൂടുതൽ കൂടുതൽ വിമർശിക്കുന്നതിന് വേണ്ടി ഇസ്ലാം പഠിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് 1400 വർഷങ്ങൾക്കിപ്പുറവും കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവിതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും എന്തുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന വിധത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ഇത്രമേൽ വിമർശിക്കപ്പെട്ടിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോളോവേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു? ഇതാണ് അവരെ ചിന്തിപ്പിക്കുന്ന സംഗതികൾ. അപ്പൊ അതിലൂടെ അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പുണ്ടാകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നതിലുപരി നിന്ദിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു അജണ്ടയാക്കി തീർത്ത ആളുകൾക്ക് അവർക്ക് സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിൽ ഇസ്ലാമിക സമൂഹം നിരാശപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കും അപഹസിക്കും എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയായി വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം അത് കേൾക്കേണ്ടി വരും. അത് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതാണ് ആമുഖമായി ഓതി വെച്ച 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ 186-ാമത്തെ ആയത്തിൽ ഇതൊക്കെ പറയുമ്പോഴും അബ്ദുല്ലാഹി ബിൻ അർക്കം എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലാണ് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖിലെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ 5 ആയത്തുകൾ അവതരിക്കപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 5-6 ആളുകളും ഇസ്ലാം സ്വീകരിച്ചവരൊക്കെ അർക്കമിന്റെ വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ ഇറാഖുഹിൽ അവതരിച്ച സൂറത്തുൽ അലഖിലെ ആദ്യ സൂക്തങ്ങൾ അടക്കമുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രോക്തങ്ങളും ജീവിത പദ്ധതിയും 6 വൻകരകളിലേക്ക് പടർന്ന് പന്തലിച്ചു. ഫ്രാൻസിൽ ഇന്ന് പ്രതിവർഷം 3000 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക, ബ്രിട്ടനിൽ 1000 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക, അമേരിക്കയിൽ പ്രതിവർഷം 20,000-ത്തോളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക, 2050 ആകുമ്പോഴേക്ക് മേജർ റിലീജിയനായി ഇസ്ലാം മാറും എന്നതൊക്കെ കണക്കുകൾ രേഖപ്പെടുത്തപ്പെടുക. അപ്പോൾ അസഹിഷ്ണുക്കളായ ആളുകൾ അവർക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആശയപരമായി ആദർശപരമായി സൈദ്ധാന്തികമായി ഇസ്ലാമിനെ അതിജയിക്കുവാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഇസ്ലാമിനോട് അടുക്കരുത്. പ്രവാചകൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഏതെങ്കിലും ചില വിമർശനങ്ങൾ ഉന്നയിച്ചാൽ സമൂഹം അത് അംഗീകരിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവികതയുടെ വിഷയത്തിൽ വളരെ അനീതി അടങ്ങിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഇന്ന ഇന്ന മേഖലകളിലൊക്കെ മോശമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ പരാജയം സംഭവിക്കുന്നതിന്റെ വിമർശകർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് എക്കാലത്തും ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വിമർശനത്തിലേക്ക് തന്നെ ചുണ്ടമുനെ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്ന വിധത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ വക്താവിന് പോലും വീണ്ടും വീണ്ടും അത് പറഞ്ഞ് പ്രകോപനമുണ്ടാക്കേണ്ടി വന്നത്. അവരൊറ്റ കാര്യം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് സൂറത്ത് ആലി ഇമ്രാനിൽ പറഞ്ഞത്, ലതുബ്ലുവന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും അതേപോലെ തന്നെ സമ്പത്തിന്റെ വിഷയത്തിലും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വല തസ്മഉന്ന, തീർച്ചയായും നിങ്ങൾ കേൾക്കേണ്ടി വരും. മിനല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം ലഭിച്ച ആളുകളിൽ നിന്ന്, വേദഗ്രന്ഥത്തിന്റെ ആളുകളിൽ നിന്ന്, അഹ്ലു കിതാബിൽ നിന്നൊക്കെ ഇസ്ലാമത വിശ്വാസികൾക്ക് കേൾക്കേണ്ടി വരും. ഉദാഹരിക്കേണ്ടതില്ല. മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റഖു, അതേപോലെ തന്നെ പടച്ചിറപ്പിൽ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. വൈൻ തസ്ബിറു, ആ സമയത്തൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. വതത്തഖു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരണം, ധർമ്മനിഷ്ഠ പാലിക്കണം. ഫൈന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു എന്ന്. ഇവിടെ നമ്മൾ സ്വബറ്, അതേപോലെ തന്നെ തഖ്വ, സഹനം അവലംബിക്കുക, യുക്തിദീക്ഷയോടുകൂടി സതുപദേശത്തോടുകൂടി സഹനം അവലംബിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുക, അതേപോലെ തന്നെ വതത്തഖു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. എന്താ സൂക്ഷ്മത പാലിക്കുക എന്നതിന്റെ വിവക്ഷ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിം ജീവിതത്തിൽ
ഏത് തരത്തിലാണോ വ്യക്തി ദാമ്പത്യ കുടുംബ സാമൂഹിക സാമ്പത്തിക മേഖലകളിലൊക്കെ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞതെങ്കിൽ ആ പാതയിലൂടെ ആ മാതൃകയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ലോകത്തിന് വരച്ചെടുക്കാൻ വായിച്ചെടുക്കാനും സാധിക്കും. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 21-ാം സൂക്തം ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജു അല്ലാഹ വൽയൗമിൽ ആഖിറ വദക്കറ അല്ലാഹ കതീറാ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ഏത് വിഷയത്തിലും പ്രവാചകന് മാതൃക ഉണ്ട്. അതുകൊണ്ടല്ലേ ഫാദർ ഓഫ് അവർ നേഷൻ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് അവർ നേഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയും ഒക്കെ ഈ ലോകത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്, രാജ്യത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്, മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മതങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. അതിലൊക്കെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് മനോഹരമായി, വളരെ മാന്യമായി, ലോകത്തിന്റെ ഗുരുനാഥനായി, ലോകത്തിന്റെ സമാധാനം പഠിപ്പിച്ച വാഹകനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗാന്ധിജി പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെ? നേർക്കുനേരെ ഇസ്ലാം പ്രമാണങ്ങൾ വായിക്കുമ്പോൾ, നേർക്കുനേരെ ഇസ്ലാം വായിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ ഇതേ പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വിമർശിക്കുന്നത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം, അത് പ്രവാചകനാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി നമ്മെപ്പോലെ മനുഷ്യനാണെങ്കിലും വമാ യൻതിഖു അനിൽ ഹവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ഏത് വിവാദവും വിഷയമൊക്കെ നടക്കുമ്പോൾ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യ പ്രകൃതിക്കനുസരിച്ചല്ല, ആത്മീയമായ ചില സംഗതികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 100,000-ൽ പരം പ്രവാചകന്മാർ കടന്നു വന്ന് വിശുദ്ധ ഖുർആനിൽ 25-ഓളം പ്രവാചകന്മാരുടെ നാമങ്ങൾ പങ്കുവെക്കപ്പെട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ അത്യുന്നതമായ പദവി അലങ്കരിക്കുന്ന പ്രവാചക ശൃംഖലയിലെ സമാപനം കുറിച്ച് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായി തീരുന്ന ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പദവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് പ്രവാചകനുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളും ചർച്ചക്ക് എടുക്കേണ്ടത്. അത് ഏത് കാലത്തും ലോകത്തും സമയത്തും ആര് ചർച്ച ചെയ്താലും അങ്ങനെയാണ് അതിന്റെ മെറിറ്റ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യും. പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ സമാപന സൂക്തം എന്താ? ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ, തീർച്ചയായും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുകയും അതിന്റെ കൂടെ അള്ളാഹുവിന് എനിക്ക് ബോധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മെയും പ്രവാചകനെയും വ്യത്യസ്തരാക്കി തീർക്കുന്നത്. മനുഷ്യരിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മനുഷ്യനെ വ്യത്യസ്തമാക്കി തീർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആയാത്തുകൾ അവതരിപ്പിച്ച് ആയാത്തുകൾ ലഭിച്ച് ജനങ്ങളെ സന്മാർഗ സരണിയിലേക്ക് വഴി നടത്തുന്ന ദൗത്യം നിർവഹിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആത്മീയമായ ഉത്തരവാദിത്തമാണ്, അദൃശ്യമായ ഉത്തരവാദിത്തമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അങ്ങനെ അപ്പൊ ദൈവിക ബോധനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ദൈവിക ബോധനം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഅ്ജിസത്തുകൾ, അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാകും. ആ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങൾ നമുക്ക് അപ്രായോഗികമായി തോന്നും, അതിമാനുഷികമായിട്ട് തോന്നും. പക്ഷെ അതൊക്കെ ബിഇദ്നി റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം നടക്കുന്ന സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് 6 വയസ്സ് പ്രായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിലുള്ള നിമിത്തവും സാഹചര്യവും ഒരുക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ദാമ്പത്യം മാത്രമല്ല, അതിലുപരിയായിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട്. 9-ാമത്തെ വയസ്സിലെത്തിയപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാമ്പത്യ ജീവിതം തുടങ്ങിയത് എന്ന്. ഇനി അതിലഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹദീസുകളിലൂടെ 6, 9 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും 12, 16, 19 എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായവും
ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ പ്രായവും ചില ചരിത്ര വസ്തുതകളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക് ഹിസ്റ്റോറിയൻസ് പണ്ഡിതന്മാരെ ആ വയസ്സിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. യുക്തിഭദ്രമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒരു വശത്തുണ്ടായിരിക്കെ തന്നെ ഒമ്പതാമത്തെ വയസ്സിൽ പ്രവാചകന്റെ സഖിയായി പ്രിയതമയായി ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നതിനെ ഒരു അനൗചിത്യമായി മനസ്സിലാക്കേണ്ടതില്ല. കാരണം എന്താ, ഒരു 100 വർഷം മുമ്പ്, മിനിമം ഒരു 100 വർഷത്തിനിടക്കായിട്ട് ഈ ലോകത്തിന്റെ വൈവാഹിക ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വിവാഹത്തിന്റെ പ്രായം 19, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സായി. ഇതൊരു സാമൂഹിക സാഹചര്യം, അതിന്റെ ബയോളജിക്കല്, വൈകാരിക തലങ്ങളെ, അതേപോലെ തന്നെ മെച്യൂറിറ്റി, ഇങ്ങനെ പല ഘടകങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. എന്താ ഗാന്ധിജിയെ പോ, ഗാന്ധിജി ഈ രാജ്യത്തിന്റെ അമരക്കാരൻ നായകൻ, ഗാന്ധിജിയുടെ പ്രിയതമയായി കടന്നു വന്ന ഭാര്യയുടെ പ്രായം എത്രയായിരുന്നു? വളരെ അറിയപ്പെട്ട ശാസ്ത്ര രംഗത്ത് കുതികളായി തീർന്നവരുടെ ഭാര്യമാരുടെ കണക്ക് അതൊക്കെ ഈ സോഷ്യൽ മീഡിയകളിൽ ഓതന്റിക്കായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പ്രചരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, 100 വർഷത്തിനിടക്ക്, 60, 70, 80 വർഷത്തിനിടക്ക് 13 വയസ്സും 12 വയസ്സും 10 വയസ്സും ഒക്കെ വിവാഹപ്രായമായിരുന്നു എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാം, അതിൽ അസാംഗത്യത്തെ കുറിച്ച് ചോദിക്കുക. എന്നിട്ട് ആ ചർച്ച ചെയ്യുന്ന സമയത്ത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യം പരാജയപ്പെട്ടു, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പരിഭവം ഉണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസം ഉണ്ടായിരുന്നു, ആർക്കാ പ്രയാസം ഉണ്ടായത്? ആർക്കും പ്രയാസമില്ല. ആ നാട്ടിൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊക്കെ വിഷയത്തിൽ വിമർശിച്ചിരുന്നു? പ്രവാചകൻ സാഹിറാ, പ്രവാചകൻ മസ്ഹൂറാ, പ്രവാചകൻ കാഹിന, പ്രവാചകൻ ജ്യോത്സ്യനാണ്, കൂടോത്രം ബാധിച്ചവനാണ്, കൂടോത്രം ചെയ്യുന്നവനാണ്, ഭ്രാന്തനാണ്. പ്രവാചകനെ പല പേരിട്ട് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന അവരിൽ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ചൊരു വിമർശനം പരിഹാസ്യമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ടോ, ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അവിടുത്തെ ഒരു സാമൂഹിക കീഴ്വഴക്കായിരുന്നു എന്ന് നോർമലായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇത് നോർമലായിട്ടല്ല ചിന്തിക്കുന്നത്, കണ്ണടച്ച് ഇരുട്ടാക്കാൻ, അടച്ചു പിടിച്ച കണ്ണിന് മാത്രമാണ് ഇരുട്ട്, പുറത്ത് മുഴുവൻ വെളിച്ചമാണ് എന്ന് ലോകം തിരിച്ചറിയണം. വിമർശകരും നിന്ദിക്കുന്നവരും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ രാജ്യം ഈ രൂപത്തിൽ തലകുനിക്കേണ്ടി വരും. ലൈല വിമർശിച്ച് വിമർശിച്ചത് എങ്ങനെ പടച്ചും ചില കാര്യങ്ങൾ, ചില നിമിത്തങ്ങൾ ഉണ്ടാക്കാൻ. ഈ വിമർശനത്തോടുകൂടി പല വിഷയങ്ങളുടെയും ഗതികളാണ് മാറിയല്ലോ. എന്തും എങ്ങനെയും ആയിത്തീരാമെന്ന ആഢ്യത്വമൊക്കെ അവസാനിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിത്തീർന്നില്ലേ? ഒരു തിരിച്ചു വരവിന് ഈ രാജ്യം കാതോർക്കുന്നു എന്ന് ജനാധിപത്യ മതേതര ബോധമുള്ള ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയില്ലേ? സഹാനുഭൂതിയും സഹിഷ്ണുതയും മതങ്ങൾക്കിടക്ക് ഉണ്ടായിത്തീരണം. മതത്തിന്റെ ഉന്നതമായ വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടണം. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികമായും മതേതരത്വപരമായും ജനാധിപത്യപരമായും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ക്ഷീണമുണ്ടാക്കി തീർക്കുന്ന സംഗതിയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട വിമർശകരും അതിന്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കും ഒക്കെ ഒരു വോട്ട് വിചാരം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാ, നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല ചില കാര്യങ്ങൾ എത്തിക്കലും ഒക്കെ. അള്ളാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകനെ പല രൂപത്തിൽ വിമർശിച്ച ഒരാളും പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വൈവാഹിക ജീവിതത്തെ വിമർശിച്ചിട്ടില്ല. 19-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ വിമർശനം തന്നെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം വിമർശിക്കാൻ സാധ്യമല്ല. ലോകരാഷ്ട്രങ്ങൾക്കിടക്കുള്ള വൈവാഹിക പ്രായങ്ങളും അതേപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടക്കുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വിവാഹം കഴിച്ച രീതിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധ്യമല്ല. ഇതൊരു സാമൂഹിക ക്രമമായിട്ടാണ്. ഇനിയോ ഇവരെ ഒരു സുന്നത്തായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ചിലത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെറിറ്റ് മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള സംഗതിയാ. അതല്ലാതെ അത് എല്ലാ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികൾ അതൊരു സുന്നത്തായിട്ട് ആ രൂപത്തിൽ ആചരിക്കണം, കൊണ്ടു നടക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക കുടുംബ സിറ്റുവേഷൻസിനനുസരിച്ച്, അറ്റ്മോസ്ഫിയറിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ മുന്നോട്ട് നീക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കേണ്ട കാര്യമില്ല. ആയിഷ ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ചരിത്രം ഓതന്റിക്കായി സഹീഹായി 100 കണക്കിന് ആളുകളുടെ പരമ്പരകളിലൂടെ, ആ പരമ്പരകൾ റാവി എന്നാ പറയാ, റിപ്പോർട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരെ വിശ്വസ്തരാണ് എന്ന് ഉറപ്പുവരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലൊരു വ്യക്തിയുടെ ജീവിതം ഒപ്പിയെടുക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല.
അങ്ങനെ ഒപ്പിയെടുക്കപ്പെട്ട ആ ജീവിതത്തിലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ കുടുംബ ജീവിതമുണ്ട്, ദാമ്പത്യ ജീവിതമുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സല്ലാവുമുണ്ട്, അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹര നിമിഷങ്ങളുണ്ട്. ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. പിന്നെ ആർക്കാ പ്രയാസം? നിക്കാഹ് ഖുതുബകളിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും പ്രവാചകന്റെയും ഓട്ട മത്സരങ്ങളും ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹര നിമിഷങ്ങളും ഉദ്ധരിക്കുകയാണ്. ഏറ്റവും സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി സ്നേഹം പരസ്പരം പങ്കിട്ടെടുത്ത അനർഘ നിമിഷങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ദാമ്പത്യ ജീവിതം മാറുകയാണ്. ലോകത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സൈക്കോളജിസ്റ്റായി, സൈക്കാട്രിസ്റ്റായി ദാമ്പത്യ ജീവിതത്തിലൂടെ പ്രവാചകനെ ലോകം പരിചയപ്പെടുകയാണ്. എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കി പെണ്ണിന് സ്നേഹം പങ്കിട്ടെടുത്ത് ശാരീരികവും മാനസികവുമായ സർവ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത് വിനയത്തിന്റെ പ്രതീകമായി ഒരു പ്രിയതമന് ഒരു ഭർത്താവിന് മാറാൻ കഴിയുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നല്ല പറഞ്ഞതിലൂടെ എല്ലാ മേഖലയിലും. അതുകൊണ്ട് വിമർശിക്കുന്നവർ അവരുടെ വിമർശനം തുടരട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. എന്നാൽ ന്യായമായ രൂപത്തിലുള്ള ചർച്ചകൾക്ക് മുഖം കൊടുക്കാതിരിക്കേണ്ടതുമില്ല. ഏതൊരു വിഷയവും അതിന്റെ ആത്മീയ പ്രതലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ കടപ്പാട് എന്ന് പറയുന്നത് ജീവിതമുണ്ട്, നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതിന്റെ മുമ്പേ നിങ്ങളുടെ സ്വഭാവ സംസ്കാരം കൊണ്ട് നിങ്ങൾ പ്രവാചകനെ സഹായിക്കണം. അഥവാ പ്രവാചക ജീവിതത്തിന്റെ റോൾ മോഡലുകളും ജീവിക്കുന്ന പതിപ്പുകളുമായി കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മാറാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമല്ലാഹില്ലാ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെടാതെ മറ്റ് ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന വലിയ ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രതയും തഖ്വയും ജീവിതത്തിലുടനീളം നിലനിർത്തുക. അള്ളാഹു അതിനെ നമുക്ക് വൈജ്ഞാനികമായും വിശ്വാസപരമായും കർമ്മപരമായും ധാർമ്മികമായും അവബോധം നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും യാത്രകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാജിമാരെ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജിൽ ഒരു വ്യത്യസ്തമായ ചർച്ച കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ടെക്നോളജിയുടെ സാങ്കേതിക തികവിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സഹോദരൻ അദ്ദേഹം അടുത്ത വർഷത്തെ ഹജ്ജിന് നിയ്യത്താക്കിയിട്ട് ഈ വർഷം അതിൻ്റെ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതിന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ യാത്ര ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്, മോഹമാണ്. അങ്ങനെ പോയി ചെയ്താൽ ആ ഹജ്ജ് സഹീഹാവുക ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മക്ബൂലും മക്റൂറുമായ ഹജ്ജൊക്കെ നിർവഹിക്കാൻ ആ മാർഗം ഉപയോഗപ്പെടുത്താം. പക്ഷേ അതിലൊരു ചോദ്യം എന്ന് പറയുന്നത്, അവിടെ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമോ? ഇസ്ലാമിലെ ഒരു അനുഷ്ഠാന കർമ്മം തെറ്റിദ്ധരിക്കപ്പെടുമോ? ഒരനുഷ്ഠാന കർമ്മത്തിന് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്ന സമയത്ത് ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില കാഴ്ചകളൊക്കെ സ്വാഭാവികമായി ഉണ്ടായിത്തീരുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം അദ്ദേഹം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൂടെ അതിൻ്റെ ലൈവ് വിടുക, ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തൊക്കെ എത്തിച്ചേരുമ്പോൾ ആൾക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടങ്ങളും പരിവാരങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഒരു പ്രത്യേക ചുറ്റുപാട് സൃഷ്ടിച്ചുകൊണ്ട് ഹജ്ജിൻ്റെ യാത്രയാക്കുക. എന്നിട്ട് ഈ വർഷം ഇദ്ദേഹം പോകുക, അടുത്ത വർഷം ആവേശം ഉൾക്കൊണ്ട് അത്യാവശ്യം ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഒരു അഞ്ചാളുകൾ നടന്നു പോകാൻ തീരുമാനിച്ചെന്തായിരിക്കും അവസ്ഥ?
അങ്ങനെ പോകുന്ന സമയത്ത് അതിന് ഇസ്ലാമികമായി കൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ വല്ല സാധ്യതയും വല്ല സാധ്യതയും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എപ്പോഴാണ് റിസ്ക് എടുക്കേണ്ടത്? ആത്മീയ വിഷയത്തിൽ, മതപരമായ വിഷയത്തിൽ റിസ്ക് എടുക്കേണ്ടത് നമ്മൾ ആ ചെയ്യുന്ന കർമ്മം ആ റിസ്ക് എടുക്കാതെ, ആ ത്യാഗമെടുക്കാതെ ചെയ്യാൻ സാധിക്കൂല എന്ന് വരുമ്പോഴാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ടത്. ത്യാഗം ആവശ്യമില്ലാത്ത സമയത്ത് ത്യാഗം എടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ അങ്ങനെ എടുക്കേണ്ട ആവശ്യം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വിളിച്ചപ്പോൾ ആ വിളിച്ച കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരെ പല വിധത്തിലാണ് ഹജ്ജിന് ആളുകൾ പോയിട്ടുള്ളത്. കാലം കുറേ പുരോഗമിച്ചു, ഇന്ന് സൗകര്യങ്ങൾ ഉണ്ടായി. സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരു കർമ്മത്തിനും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ ത്യാഗം എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ജമ്മും കസറും നിസ്കാരത്തിനൊന്നും ആവശ്യമില്ല. കാരണം എന്താ, അത്രയേറെ പടച്ചറപ്പിലേക്ക് അദമ്യമായി അങ്ങനെ അള്ള വിചാരിക്കുന്നതിൽ അപ്പുറം അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് നിസ്കാരം ജമ്മും കസറും ആക്കണ്ട, ഞാൻ അങ്ങനെ നിസ്കരിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടം റുഖ്സ ഇളവുകൾ എടുക്കലാണെന്നാണ്. കാരണം മനുഷ്യ പ്രകൃതിക്ക് അനുഗുണമാകുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ ദീൻ. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് ദീനുൽ തബിഈ, പ്രകൃതി മതം, നാച്ചുറൽ റിലീജൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ സംഗതി കാണുന്ന സമയത്ത് അതിലൊരു പ്രകൃതി വിരുദ്ധമായ സംഗതികൾ. കാരണം ഒന്ന്, ആ മനുഷ്യൻ ഇങ്ങനെ പോവുകയാണ്, ആ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വ്യത്യസ്ത കേരളീയ നമ്മുടെ സ്റ്റേറ്റിലെ ജില്ലകളിലൂടെ പോകുന്നത് പോലെയാകില്ല, അഞ്ചാറ് രാജ്യങ്ങൾ കടന്നു പോകണം. ആ രാജ്യങ്ങളിലെ പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ഇറാന്, അല്ലെ, അങ്ങനെ പല രാജ്യങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോകേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ സേഫ് എങ്ങനെയായി? അങ്ങനെ ഒരു ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആകാംക്ഷാഭരിതനായി പിന്നെ നടക്കുകയാണ്. 8000 കിലോമീറ്ററോളം നടക്കണമെന്നാണ്. അത്രയേറെ നടന്നു നടക്കുന്ന സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന പ്രയാസത്രയായിരിക്കും. ഒരൊറ്റ ഹദീസാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മദീനയിൽ നിന്ന് മക്കയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടിയിട്ട് നേർച്ച നേർന്ന ഒരു സഹോദരിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന ഉഖബത്തു ബിനു ആമിർ, ഉഖബത്തു ബിനു ആമിർ എന്ന് പറയുന്ന പിന്നെ സഹാബിയുടെ സഹോദരൻ, നദറത്ത്, അവർ ആ ഉഖബത്തു ബിനു ആമിർ എന്ന് പറയുന്ന സഹാബിയുടെ സഹോദരി നേർച്ച നേർന്നു, അൻ തഹജ്ജ മാസിയ, നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ, എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്ന് സാധിക്കൂല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയുൻ അൻ മസ്സി ഉഖ്തിക, ഉഖബത്തു ബിനു ആമിർ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലഗനിയുൻ അൻ മസ്സി ഉഖ്തിക, നിന്റെ സഹോദരി നടന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്നതിൽ അല്ലാഹ് ഐശ്വര്യവാനാണ്. അഥവാ അങ്ങനെ അള്ളാഹ്ക്ക് ഹജ്ജ് നിർവഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത്ര ത്യാഗം സഹിച്ചുള്ള ഒരു ഹജ്ജ് അള്ളാഹ് ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൾ വാഹനത്തിൽ കയറട്ടെ, വാഹനത്തിൽ കയറി ഹജ്ജ് കർമ്മം നിർവഹിക്കട്ടെ, പൂർത്തീകരിക്കട്ടെ എന്നാ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താ? ആവശ്യമില്ലാത്തടത്ത് ത്യാഗമെടുക്കേണ്ടതില്ല എന്നാണ്. ഇനിയിപ്പോ പോകുന്ന സഹോദരൻ എവിടൊക്കെ കയറി ഇറങ്ങിട്ടാ പോണത്? മക്ബറകളിലും ജാറങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഹജ്ജിന് പോവുക. ആ സഹോദരൻ അതിന്റെ ഗൗരവം അറിയില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ച് തൗഹീദി വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നത്. ആ പോകുന്ന സ്ഥലത്ത് മക്ബറയും ജാറങ്ങളൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് മാത്രം, എന്നിട്ട് പലയിടങ്ങളിൽ കയറി ഇറങ്ങി വിശ്വാസ രംഗത്ത് വരെ ശിർക്കിന്റെ അംശങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ സമരസപ്പെട്ട് അങ്ങനെ പോകുമ്പോൾ ആ മനുഷ്യന്റെ ത്യാഗം അവസാനം എന്തായിത്തീരും എന്നതിൽ ഗുണകാംക്ഷ നിർഭരമായ ആശങ്ക ഇസ്ലാമിക സമൂഹത്തിനുണ്ടാകണം. പ്രമാണബദ്ധമായി ഉത്ബുദ്ധമായി ഒരു വിഷയത്തെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നവരാണ് എങ്കിൽ, ഒന്ന്, ത്യാഗം റിസ്ക് എടുക്കേണ്ടതിനടുത്താണ് റിസ്ക് എടുക്കേണ്ടത്. പുതിയ പുതിയ മോഡലുകളൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പല ആളുകളും പല മതത്തിലും പല കർമ്മങ്ങളും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന സൗകര്യങ്ങളൊക്കെ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എങ്കിൽ സൗദി ഗവൺമെന്റ് തന്നെ ഹജ്ജിന്റെ സമയത്ത് ഹെലികോപ്റ്ററുകളിൽ ചൂടുകൂടിക്കഴിഞ്ഞാൽ വെള്ളം തളിച്ച് പിന്നെ വെള്ളം പിന്നെ മുകളിൽ നിന്ന് അതിൽ സ്പ്രേ ചെയ്ത് തരും. എൻ്റെ ആവശ്യം പക്ഷെ ത്യാഗം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കത് ചെയ്യേണ്ടതുണ്ടോ? അതേപോലെ കൃത്യമായ ക്യാമറകളിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് എങ്ങാനും തിരക്കുകൾ വരുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ പ്രത്യേകം നിർത്തി അതിൻ്റെതായ രൂപത്തിൽ ഒരു വികേന്ദ്രീകരണമൊക്കെ നടത്തിയിട്ട് വളരെ സ്മൂത്തായിട്ട് ആളുകൾക്ക് വലിയ റിസ്ക്കും പ്രയാസവും അപകടവും ഇല്ലാത്ത വിധത്തിലാണ്
പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ യൗമു തർവിയ മുതൽ അയ്യാമത്തെ ശരീക്ക് ദുൽഹജ്ജ് 13 വരെയുള്ള 5-6 ദിനങ്ങൾ അവർ ക്രമീകരിക്കുന്നത്. സഹി നടത്തുന്ന സമയത്ത് ACL നല്ല മാർബിളക്കട്ട സെറ്റപ്പ് സൗകര്യത്തിൽ, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഹജ്ജ് നിർവഹിക്കുന്ന രംഗത്ത് പോലും പണ്ടത്തേതിൽ പണ്ട് നിർവഹിച്ച ഹജ്ജിൽ നിന്ന് വ്യത്യസ്തമായി അത്രമേൽ ത്യാഗമെടുക്കേണ്ടതില്ല എങ്കിൽ പിന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കപ്പലാകട്ടെ, വിമാനമാകട്ടെ, മറ്റ് സൗകര്യങ്ങളാകട്ടെ, അതൊക്കെ ഉണ്ടാകുമ്പോൾ റിസ്ക് എടുക്കുന്നതിൽ അനൗജ്യത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാകണം. ആ അനൗജ്യത്തിന്റെ കൂടെ ഇതൊക്കെ ആളുകൾ ഒരു ശീലവും ഒരു ആചാരവും ഒരു ട്രെൻഡും ഒക്കെ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതപരമായി പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹ് കൽപ്പിച്ചിട്ടില്ല. ഇന്ന ദീന യുസ്റുൻ, മതം എളുപ്പമാണ്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കുക, ഒരിക്കലും പ്രയാസം ഉണ്ടാക്കരുത്. ഒരു വർഷം നടന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, മാതാപിതാക്കളുടെ മനസ്സ്, അദ്ദേഹത്തിന്റെ സഹോദരിമാര്, അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹം മറ്റു ജോലിക്ക് പോയി ആ കുടുംബം പോറ്റേണ്ടതുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു സമയങ്ങൾ ദീനിന്റെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ എങ്കിൽ എത്രത്തോളം ത്യാഗം ആവശ്യമുള്ളത്. ചിലപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മിഡ്നൈറ്റ് അർദ്ധരാത്രി എഴുന്നേറ്റുകൊണ്ട് 2 മണിക്കൊരു ഹോസ്പിറ്റലിൽ വളരെ പെട്ടെന്നെത്തി രക്തം കൊടുക്കേണ്ടതാണെങ്കിൽ അത്തരത്തിലുള്ള നിർണായക വിഷയങ്ങളൊക്കെയാണ് റിസ്ക് എടുക്കേണ്ടത്. അതല്ലായെങ്കിൽ ദഅ്‌വാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ തൗഹീദി വെളിച്ചം എത്താത്ത ഒരു ഏരിയ ഉണ്ട് എങ്കിൽ ആ ഏരിയയിലേക്ക് ഞാൻ പോകാം, അവിടെ ലഘുലേഖ കൊടുക്കാം, അവിടെ ഞാൻ എന്റെ സമ്പത്ത് ചെലവഴിക്കാം, അവിടെ എന്റെ മണിക്കൂർ ചെലവഴിക്കാം, ഒരാഴ്ച ഞാൻ അതിന് സന്നദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ദഅ്‌വാ പ്രൊജക്ടുകളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഫലപ്രദമായി ആരോഗ്യവും സമയവും വിനിയോഗിക്കാൻ കഴിയുന്ന ആത്മീയ മേഖലകൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡായിക്കൊണ്ട് ഇസ്ലാമിലെ അനുഷ്ഠാന മുറകളെ നമ്മൾ കണക്കാക്കാൻ പാടില്ല. അദ്ദേഹം കണക്കാക്കി എന്നല്ല പറഞ്ഞത്, സ്വാഭാവികമായി അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹത്തിലേക്ക് അങ്ങനെ ചിന്ത വരും. അദ്ദേഹത്തിന്റെ നെയ്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ പ്രോത്സാഹിപ്പിക്കപ്പെടാവതല്ല. ഈ പറയും പ്രകാരത്തിലുള്ള ന്യായങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ അവൻ പഠിപ്പിച്ച വിധത്തിലുള്ള ഇളവുകൾ സ്വീകരിച്ച് അതേ അവസരത്തിൽ തഖ്‌വ സൂക്ഷ്മത നഷ്ടപ്പെടാതെ തസ്ബീഹത്തും തർബിയത്തും ഒക്കെ നിലനിർത്തുന്ന പക്വതയുള്ള വിവേകമുള്ള സാഹചര്യത്തിനനുസരിച്ച് ദീനീ വിധിവിലക്കുകൾ മാനിക്കാനും പാലിക്കാനും തിരിച്ചറിയാനും പകർത്താനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഉത്ബുദ്ധത അവർ നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള അസഹിഷ്ണുതകളിൽ നിന്ന്, എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, വ്യാപനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും അവന്റെ ദീനിനെയും ഇസ്ലാമത വിശ്വാസികളെയും സംരക്ഷിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സർവ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. 2 മരണം എന്ന കോട്ടക്കല് മജീദ് മരക്കാർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് തന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് നിയോഗങ്ങൾ സേവനങ്ങൾ നടത്തിയിട്ടുള്ള അഫ്ലഹ് എന്ന് പറയുന്ന സുഹൃത്ത് കൗമാരപ്രായക്കാരൻ ആക്സിഡന്റ് സംഭവിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു ആ സഹോദരനെ, പ്രിയ സഹപ്രവർത്തകന് സ്വർഗം നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആ കുടുംബത്തിന് അല്ലാഹു സമാശ്വാസവും സഹനം അവലംബിക്കുവാനുമുള്ള കരുത്ത് തവക്കുല് അല്ലാഹു നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള ദഅ്‌വാ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ പലാർത്ഥത്തിലും പങ്കാളികളാകാനുള്ള സൗഭാഗ്യം അല്ലാഹു ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും നമുക്കുമൊക്കെ അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അവൻ നിർവഹിച്ച സർവകർമ്മങ്ങളെയും നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവനെയും നമ്മെയും അല്ലാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.
الصدقات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والصلاة والسلام على اشرف المرسلين واخر دعوانا ان الحمد لله رب العالمين.